നമസ്കാരം ലളിതാ സഹസ്രനാമ സാധന തുടരുകയാണ് അനവധി സുന്ദരവും ചേതോഹരവുമായ അതിമധുരമായ പദാവലികളെ കൊണ്ട് ഘടിപ്പിക്കപ്പെട്ട ലളിതാദേവിയുടെ ആയിരം നാമങ്ങൾ അടങ്ങുന്ന സ്തോത്രം അതിൻ്റെ തത്സമയ അർത്ഥ അർത്ഥഭാവനയോടുകൂടി പാരായണം ചെയ്യുന്നത് അവാച്യമായ വാചകങ്ങൾക്ക് അതീതമായ ഒരു അനുഭൂതി തന്നെയാണ് ഉദാഹരണമായി ശ്രദ്ധിച്ചു നോക്കൂ സർവാരുണാനവദ്യാംഗി സർവാഭരണഭൂഷിത शिवकामेश्वरङ्गस्था शिवा, शिवा स्वाधीनवल्लभा सुमेरुमध्य श्रृङ्गस्था श्रीमन्नगरनायिका चिन्तामणिगृहन्दस्था गृहास्था पञ्चब्रह्मासनस्थिता महापद्माडवीसंस्था कदम्बवनवासिनी सुधासागरमध्यस्था कामाक्षी कामदायिनी देवर्षिगणसङ्घातस्तूयमानात्मवैभवा खण्डासुरवधोद्युक्तशक्तिसेनासमन्विदा सम्बल्करी समारूढसिन्धुरव्रजसेविदा अश्ववारुढाधिष्ठित अश्वः कोटिकोडिभिरावृता चक्रराजरधारूढसर्वायुधपरिष्कृदा गयचक्ररधारूढमन्त्रिणी परिसेविता किरिचक्ररधारूढदन्धनाधा पुरस्कृदा ज्वालामालिनिकाक्षिप्तवन्निप्रागारमत्यगा भण्डसैन्यवधोद्युक्तशक्तिविक्रमहर्षिदा नित्यापराक्रमाडोपनिरीक्षणसमुत्सुगा भण्डपुत्रवधोद्युक्त विक्रमनन्दिता മന്ത്രിണ്യംബാ വിരചിത വിഷംഗവധതോഷിത വിശുക്രപ്രാണഹരണ വരാഹീവീര്യനന്തിത കാമേശ്വര ശ്രീ മുഖാലോകൽപ്പിതശ്രീഗണേശ്വരാ സർവാംഗങ്ങളിലും അതിമനോഹരമായ ചെമ്പവിഴപ്രഭ ചൊരിയുന്ന ആ ലളിത പരമേശ്വരിയുടെ അനവധ്യസുന്ദരമായ മനോഹര രൂപത്തെ വർണ്ണിക്കുകയാണ് വശന്യാദി വാഗ്ദേവതകൾ ഈ ഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീ കാമേശ്വരനായിരിക്കുന്ന മഹാദേവൻ്റെ അംഗത്തിൽ സംസ്ഥിതയായിരിക്കുന്നവളും അദ്ദേഹത്തിൻ്റെ മടിയിൽ ഉപവിഷ്ടയായിരിക്കുന്നവളും ശ്രീമന്നഗര നായിക ശ്രീമന്നഗരം എന്നുദ്ദേശിക്കുന്നത് സുന്ദരിയുടെ ആസ്ഥാനമായിരിക്കുന്ന ഒരു സ്ഥാനത്തെ സ്ഥാനത്തെപ്പറ്റി വർണ്ണിക്കുന്നുണ്ട് ലളിതോപാഖ്യാനം എന്നുള്ള ഗ്രന്ഥത്തിൽ സുധാസാഗരമധ്യസ്ഥ കാമാക്ഷി കാമദായിനി എന്ന പദവും അത് തന്നെയാണ് സുധാസാഗരം സുധ എന്ന് പറഞ്ഞാൽ അമൃത് എന്നാണ് അർത്ഥം സുധാസാഗരം എന്നാൽ സമുദ്രം അമൃതസമുദ്രത്തിൻ്റെ നടുവിൽ സുധാസാഗരമധ്യസ്ഥ അമൃത സമുദ്രത്തിൻ്റെ നടുവിൽ പവിഴത്താൽ നിർമ്മിതമായിരിക്കുന്ന അതിമനോഹരമായ ഒരു ദ്വീപിൽ ശ്രീ ലളിതാമഹാദേവി സ്ഥിതി ചെയ്യുകയാണ് എപ്രകാരമാണ് അതിവിശിഷ്ടമായ സിംഹാസനത്തിൽ തൻ്റെ പതിയായ മഹാദേവനോടൊപ്പം ഇരുന്നരുളുന്നതായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് അമൃത സമുദ്രത്തിൻ്റെ മധ്യത്തിൽ അതിവിശിഷ്ടമായ ചെമ്പവിഴത്താൽ നിർമ്മിതമായിരിക്കുന്ന അതായത് പവിഴപ്പുറ്റുകൾ നിറഞ്ഞ ദ്വീപിൽ കദമ്പ വനവാസിനി എന്നും മറ്റൊരിടത്ത് പരാമർശമുണ്ട് കദംബവൃക്ഷങ്ങളുടെ നടുവിലുള്ള ശ്രീമൻ നഗരം എന്നറിയപ്പെടുന്ന അതിവിശിഷ്ടമായ തൻ്റെ കൊട്ടാരത്തിൽ അത്ഭുതകരമായ സിംഹാസനത്തിൽ ചതുർമൂർത്തികളുടെ ദേഹങ്ങളാകുന്ന പീഠത്തോടുകൂടിയ അതിവിശിഷ്ടമായ സിംഹാസനത്തിൽ ഇരുന്നരുളുന്നവളായിട്ട് സാക്ഷാൽ ദേവിയെ ഇവിടെ വർണ്ണിച്ചിരിക്കുകയാണ് നാം ചിന്തിക്കണം അമൃത സമുദ്രം ചുവന്ന സമുദ്രം എന്നൊക്കെ പല ഗ്രന്ഥങ്ങളിൽ വിശേഷിപ്പിച്ചിരിക്കുന്ന ഈ സമുദ്രം ഏതാണ് അമൃത സമുദ്രത്തിൻ്റെ മധ്യത്തിൽ ചെമ്പവിഴത്താൽ നിർമ്മിതമായ ഒരു ദ്വീപിൽ അതിൻ്റെ ഏറ്റവും മധ്യഭാഗത്തിൽ അതിവിശിഷ്ടമായ മരതഹ സിംഹാസനത്തിൽ നവരത്നങ്ങളെ കൊണ്ട് അലങ്കൃതമായ സിംഹാസനത്തിൽ കുടികൊള്ളുന്നവളാണ് പരാശക്തി സ്വരൂപിണിയായ ലളിത ത്രിപുരസുന്ദരി എന്ന് പറയുമ്പോൾ അത്ഭുതകരവും വിശിഷ്ടവുമായ ഒരു വർണ്ണനയുണ്ട് അതോടൊപ്പം അതിന് അതിനിഗൂഢമായ ഒരു ആന്തരാർത്ഥമുണ്ട് ആ ആന്തരാർത്ഥം ഗ്രഹിക്കാതെ പോയാൽ ലളിതാ സാധനയുടെ തത്വം നമ്മൾ കൈവിടുകയാണ് ആ സുധാസാഗരം ചുവന്ന സമുദ്രം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അന്തർഭാഗം തന്നെയാണ് രക്തം നിരന്തരം പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ ദേഹമാണ് നമ്മളുടേത് നമ്മളുടെ ശരീരത്തിലെ സർവ്വ അംഗങ്ങളിലൂടെയും കടന്നു പോകുന്ന ഞരമ്പുകളിലൂടെ പ്രവഹിക്കുന്ന ആ ചുവന്ന രക്തമാണ് നമ്മുടെ പ്രാണനെ നിലനിർത്തുന്നത് അങ്ങനെ ചുവന്ന സമുദ്രത്തിൽ കുടികൊള്ളുന്ന അതിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെമ്പവിഴ നിർമ്മിതമായ ദ്വീപ് അതേതാണെന്ന് ഇനിയും പിടികിട്ടിയില്ല നമ്മളുടെ ശരീരത്തിൽ നിരന്തരം പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന രക്ത പ്രവാഹത്തിൻ്റെ മധ്യത്തിൽ കുടികൊള്ളുന്ന നമ്മുടെ ഹൃദയം സുധാസാഗര മധ്യത്തിൽ ചെമ്പവിഴത്താൽ നിർമ്മിതമായിരിക്കുന്ന ലളിതാദേവിയുടെ ആ മണിദ്വീപം എന്ന് പറയുന്നത് നിരന്തരം പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന രക്തത്തിൻ്റെ മധ്യത്തിൽ കുടികൊള്ളുന്ന നമ്മുടെ ഈ ഹൃദയം തന്നെയായിട്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെ ചിന്താമണി ഗൃഹാന്തസ്ഥ ചിന്താമണി എന്ന് പറയുന്ന വിശിഷ്ടമായ കൊട്ടാരത്തിലാണ് കുടികൊള്ളുന്നത് ചിന്താമണി എന്നുള്ള പദത്തിൻ്റെ അർത്ഥം തന്നെ നമ്മൾ മനസ്സിലാക്കണം ചിന്തയാകുന്ന മണി എന്ന് പറഞ്ഞാൽ രത്നം എന്നാണ് അല്ലാതെ നമ്മൾ അമ്പലങ്ങളിലും മറ്റും തൂക്കിയിട്ട് അടിക്കുന്ന മണി അല്ല മണി എന്നുള്ള പദത്തിൻ്റെ ഒന്നാമത് അർത്ഥം രത്നം എന്നാണ് രത്നം ചിന്താമണി എന്ന് പറയുന്നത് ചിന്തയാകുന്ന രത്നം അപ്പോ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ചിന്തയാകുന്ന രത്നത്തിൽ എന്താ ചെയ്യുന്നത് ചിന്താമണി ഗൃഹാന്തസ്ഥ കദംബവനവാസിനി കദംബവനങ്ങളുടെ മധ്യത്തിൽ അതെല്ലാം നമ്മളുടെ ഹൃദയത്തിലെ ഹൃദയം എന്ന് പറയുന്നത് സൂക്ഷ്മ മനസ്സിൻ്റെ ആവാസസ്ഥാനമാണ് നമ്മൾ ഫിസിക്കലി പറയുന്ന ഹാർട്ട് എന്ന് പറയുന്ന അവയവം മാത്രമല്ല ഉദ്ദേശിക്കുന്നത് സൂക്ഷ്മ മനസ്സിൻ്റെ ആവാസസ്ഥാനമാണ് ഹൃദയം അങ്ങനെയുള്ള ഹൃദയത്തിൻ്റെ അന്തർവിചാരധാരകളെ പറ്റിയാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് അപ്പോൾ നിരന്തരം രക്തം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശരീരാന്തർഭാഗത്തെ സുധാസമുദ്രമായും അതിൻ്റെ ഉൾഭാഗത്ത് കുടികൊള്ളുന്നതായ ഹൃദയത്തെ ചെമ്പവിഴത്താൽ നിർമ്മിച്ചിരിക്കുന്ന ദ്വീപായും അതിൻ്റെ ഉള്ളിൽ ചിന്താമണി ഗൃഹം എന്ന സങ്കൽപ കൊട്ടാരത്തിൽ മഹാത്രിപുരസുന്ദരി കുടികൊള്ളുന്നതുമായിട്ടാണ് ചിന്താമണിയാണ് നമ്മുടെ ദേവിയുടെ ആവാസ ഭൂമിയായ പ്രദേശം ചിന്താമണി ചിന്തയാകുന്ന രത്നം നമ്മുടെ ചിന്ത അത് വിശിഷ്ടമാകുമ്പോൾ രത്നങ്ങളെക്കാൾ മഹത്തരമാണ് നമ്മൾ സ്കൂളിൽ പണ്ട് പഠിച്ചിട്ടുള്ള മഹാകവിയുടെ പ്രാർത്ഥനാ ഗാനം നമ്മൾ ഓർക്കുന്നില്ലേ ചന്തമേറിന് പൂവിലും ശബളാഭമാം ശലഭത്തിലും ഹാരു കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും സന്തതം കരതാരിയെന്നുരു ചിത്രചാതു കാട്ടിയും ചിന്തയാമ്മണി മന്തിരത്തിൽ വിളങ്ങും സാക്ഷാൽ പ്രപഞ്ച ഈശ്വരനെ പറ്റി മഹാകവി പറയുന്നത് ഒടുവിലെന്താണ് ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങും ഈശനെ വാഴ്ത്തുവിൻ എന്ന് പറഞ്ഞാൽ രത്നങ്ങൾ പതിച്ച കൊട്ടാരം ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങും ഈശനെ വാഴ്ത്തുവിൻ ചിന്തയാകുന്ന രത്ന കൊട്ടാരത്തിൽ വസിക്കുന്ന ഈശനെ വാഴ്ത്താനാണ് ദൈവം കുടികൊള്ളുന്നത് നമ്മളുടെ ഹൃദയാന്തരാളത്തിലെ വിശിഷ്ടമായ ചിന്തകളിലാണ് ആ ചിന്തകൾ ഖനീഭവിക്കുമ്പോൾ ഈശ്വരൻ സാക്ഷാത്കാരം പ്രാപിച്ച് നമ്മളുടെ മുമ്പിലെത്തുകയാണ് ഉണ്ടാവുക അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലാണ് പ്രപഞ്ചത്തിൽ പരാശക്തിയായിട്ടും പരാശക്തി സ്വരൂപിണിയായിട്ടും നമ്മുടെ ശരീരത്തിനുള്ളിൽ കുണ്ടലിനീ ശക്തിയായിട്ടും കൊടികൊള്ളുന്ന അനന്തമജ്ഞാതമായ ആ മഹാചൈതന്യം നമ്മളുടെ ഹൃദയാന്തരാളത്തിലെ ചിന്തകളുടെ ഉള്ളിലാണെന്ന് ലളിതാ സഹസ്രനാമ സാധന ചെയ്യുന്നവർ അറിഞ്ഞിരിക്കണം ഇനി എന്താണ് മഹാഗണേശ നിർഭിന്ന വിഘ്ന യന്ത്രപ്രകർഷിതരേന്ദ്ര നിർമുക്ത ശസ്ത്രണീ നഖോ पन्नारायण दशा महापाशुपास्त्रग्नि निर्दग्धा सैनिक कामेशस्त्र निर्दग्ध सभंडाशून्य ब्रह्मोपेन्द्र महेन्द्रदि देव संस्तुत वैभवा हरनेग्नि संद्ध काम संजीवनौषधि ഭണ്ടാസുരൻ എന്ന മഹാ അസുരനുമായി ലളിതാദേവിയുടെ സൈന്യം ഏറ്റുമുട്ടുമ്പോൾ മഹാഗണേശൻ ലളിതാദേവിയുടെ പുത്രനും സൈന്യങ്ങളുടെ അധിപതിയും ഗണങ്ങളുടെ നാഥനുമായ ആ ഗണപതി ഭഗവാൻ അതിമഹത്തായ വിഘ്ന യന്ത്രം സൃഷ്ടിച്ച് ഭണ്ടാസുരൻ്റെ സൈന്യത്തിൻ്റെ മധ്യത്തിലേക്ക് നിക്ഷേപിക്കും അതോടുകൂടി സൈന്യമാകെ സ്തംഭിച്ചു പോകുന്നതായിട്ടാണ് ലളിതോപാഖ്യാന കഥ അത്യന്തം വീദ്യവാൻമാരും യുദ്ധവിശാരദന്മാരുമായ ഭണ്ഡാസുരന്റെ സൈന്യത്തെ ഗണപതി ഭഗവാൻ യുദ്ധത്തിൽ നേരിട്ടെത്തിയാണ് തൻ്റെ വിഘ്ന യന്ത്രത്തിലൂടെ സ്തംഭിപ്പിച്ചു കളയുന്നത് അതാണ് മഹാഗണേശ നിർഭിന്ന വിഘ്ന യന്ത്രം ഗണപതി ഭഗവാന്റെ ഈ പ്രവൃത്തിയിൽ ഹർഷം പൂണ്ടു നിൽക്കുന്നവൾ സന്തോഷം പൂണ്ടിരിക്കുന്നവൾ എന്നാണ് ഭണ്ഡാസുരൻ നിലനിർമുക്ത ശസ്ത്ര പ്രത്യർ അസ്ത്രവർഷിണി ഭണ്ഡാസുരൻ എയ്തു വിടുന്ന മഹാ അസ്ത്രങ്ങൾക്ക് പ്രത്യസ്ത്രം എഴുതുകൊണ്ട് ശക്തമായി പ്രതിരോധിക്കുന്നവൾ പിന്നീട് എന്താണ് കരങ്കുലിനോ പന്ന നാരായണ ദശാകൃതി കരാങ്കുലി പത്ത് കരങ്ങളുടെയും കരവിരലുകളുടെയും നഖോൽപ്പന്ന നാരായണ ദശാകൃതി ലളിതാദേവിയുടെ രണ്ട് കൈകളിലെ പത്ത് കരാങ്കുലികൾ പത്ത് വിരലുകളുടെയും നഖങ്ങളിൽ നിന്ന് ഉദ്ഭൂതമായിരിക്കുന്ന കരങ്കുലി നഖോൽപ്പന്ന നാരായണദശാകൃതി മഹാവിഷ്ണുവിൻ്റെ പത്തവതാരങ്ങളും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ലളിതാമഹത്രിപുരസുന്ദരിയുടെ ഇരു കൈകളും ചേർന്നുള്ള പത്ത് വിരലുകളിലെ നഖങ്ങളുടെ പ്രഭയിൽ നിന്നും മഹാവിഷ്ണുവിൻ്റെ പത്തവതാരങ്ങളും അവതാരങ്ങളും ഉത്ഭവിക്കുന്നു എന്ന് വശന്യാദി വാഗ്ദേവതകൾ സഹസ്രനാമത്തിലാ മഹാദേവിയെ കീർത്തിച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള ലളിതാദേവി തൻ്റെ കരങ്ങൾ ഉപയോഗിച്ച് അസ്ത്രശാസ്ത്രങ്ങൾ വർഷിക്കുമ്പോൾ ആ ഭണ്ഡാസുരൻ എത്ര കണ്ടു പ്രതിരോധിക്കുവാനാവും ആ അസുരബാധയെ സമൂലം നിശേഷം സംഹരിക്കുകയാണ് ആ യുദ്ധത്തിൽ ലളിതാ ഭഗവതി ചെയ്യുന്നത് ഇവിടെ ഖണ്ടാസുരനെ നമ്മുടെ ഉള്ളിലെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉടലെടുക്കുന്ന അത്യാർത്തിയുടെയും തീവ്രമായ ഉചിതമല്ലാത്ത ആഗ്രഹങ്ങളുടെയും അത് ലഭിക്കാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന കോപം താപം തുടങ്ങിയ ദുർവികാരങ്ങളുടെയും ഒക്കെ ഒരു സമജ്ഞത സമ്മേളനമായിട്ട് കരുതണം നമുക്ക് ഒട്ടുവളരെ ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അനുനിമിഷം ഉണ്ടായിക്കൊണ്ടിരിക്കുക എനിക്ക് വലിയ വീട് വേണം ഒരു മുപ്പത് ലക്ഷത്തിൻ്റെ വണ്ടി വേണം ഒരു വലിയ കോമ്പൗണ്ട് വേണം സമുന്നതമായ പദവി വേണം ചിലർക്ക് ചിലർക്ക് ശക്തമായ അധികാരം വേണം ആശയാകുന്ന പാശമതിന്ന് വേർവിടാതെ കരയറുന്നു മേൽക്കുമേൽ ആഗ്രഹം ആകുന്ന കയറ് ഒരിക്കലും അവസാനിക്കുകയില്ല ഇങ്ങനെ ആഗ്രഹങ്ങൾ നിരന്തരം പോയിക്കൊണ്ടിരിക്കുക ഇതെല്ലാം നടക്കുന്ന കാര്യമാണോ ഈ പ്രായോഗിക ജീവിതത്തിൽ മനുഷ്യൻ ഉണ്ടാകുന്ന ആഗ്രഹങ്ങളെല്ലാം സാധിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണോ അല്ലേ അല്ല അങ്ങനെ അത് നടക്കാതെ വരുമ്പോൾ നിരാശ കോപം താപം കഠിനമായ അസ്വസ്ഥത ഇതെല്ലാം അവൻ ഉണ്ടാവുകയാണ് അങ്ങനെ ഉണ്ടാകുന്ന കഠിന വികാരങ്ങളുടെ ആ സംയോജിത ഭാവത്തെ ഭണ്ഡാസുരനായി നമുക്ക് കണക്കാക്കിയാൽ നമ്മുടെ ഉള്ളിൽ കൊടികൊള്ളുന്ന കുണ്ടലിനീ ശക്തിയുടെ പ്രതിബിംബമായിരിക്കുന്ന ആ വിശിഷ്ട ആനന്ദ ചൈതന്യം ഒരു തീവ്രമായ സംഘർഷത്തിലൂടെ ഈ ദുർവികാരങ്ങളെ എല്ലാം ഇല്ലാതാക്കി ശാശ്വതമായ നിലനിൽപ്പിന് അടിസ്ഥാനമാകുന്ന ആനന്ദത്തെ നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കുകയാണ് ഇതാണ് ലളിതാ സഹസ്രനാമ സാധനയിൽ നാം കൈവരിക്കുന്ന ഉപമിക്കാനാവാത്ത നേട്ടം എല്ലാ ദുഃഖങ്ങളും എല്ലാ വിഷമങ്ങളും എന്നേക്കുമായി മാറി ശാശ്വത ആനന്ദം നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ മനസ്സിൽ ഉപബോധ മനസ്സിലെല്ലാം നിറയും ലളിത സഹസ്രനാമത്തിൻ്റെ ഫലശ്രുതി ആ ഗ്രന്ഥത്തിൽ ഒരുപാട് പറയുന്നുണ്ട് സഹസ്രനാമ ഫലശ്രുതി ഫലശ്രുതി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ ഒരു സ്തോത്രം പാരായണം ചെയ്താൽ കിട്ടുന്ന ഫലം എന്താണ് എന്നുള്ളതിന് ഫലശ്രുതി എന്ന് പറയും ലളിതാ സഹസ്രനാമം എന്ന വിശിഷ്ട സ്തോത്രത്തിൻ്റെ ഫലശ്രുതി അത്ഭുതകരമാണ് ഹസ്യനാമസാഹസ്രമാരു നിത്യം പഠിക്കുമോ അവനെ കൺകിലീ ലോകം മോഹിച്ചുപൊമ്മുനേ മഹർഷിയോട് വശിന്യാദി വാഗ്ദേവതകൾ പറഞ്ഞു കൊടുക്കുകയാണ് നിത്യവും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നവനെ കണ്ടാൽ പ്രപഞ്ചം മുഴുവൻ മോഹിച്ചു പോകും അവനിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് ചെറിയ കാര്യമാണോ എല്ലാ രോഗങ്ങളും അവനിൽ നിന്ന് വിട്ട് അകന്നു പോകുന്നതാണ് ഈ ഏകനാമം നാമം വണ്ണമുള്ളൊരു ബാധകം ചെയ്വാ നീരേഴു ലോകത്തും ശക്തനാവില്ലൊരുത്തനും സകല പാപഫലങ്ങളും ദുഷ്കർമ്മ ഫലങ്ങളും ലളിതാ സഹസ്രനാമത്തിലെ ഒറ്റ നാമം ജപിക്കുന്നത് കൊണ്ട് പൂർണ്ണമായിട്ട് മാറുന്നു എന്നാണ് വെളുത്തവാവിൽ ചന്ദ്രങ്കൽ നിനച്ച ലളിതാംബയെ പഞ്ചോപചാരം പൂജിച്ച് നാമമെല്ലാം ജപിക്കണം രോഗങ്ങളെല്ലാം പോയിടും ദീർഘായുസ്സും വരും ദൃഢം വെളുത്തവാവിൽ ചന്ദ്രമണ്ഡലത്തിൽ ഇരിക്കുന്നതായി ലളിതാദേവിയെ ധ്യാനിച്ച് പഞ്ചോപചാര പൂജ ചെയ്ത് സഹസ്രനാമം ജയി ജപിക്കുന്നവരുടെ സകല രോഗങ്ങളും പരിപൂർണമായി മാറുകയും ദീർഘായുസുണ്ടാവുകയും ചെയ്യുമെന്ന് വശന്യാദി വാഗ്ദേവതകൾ ഫലശ്രുതിയിൽ മഹർഷിയോട് പറയുകയാണ് ലളിതാ സഹസ്രനാമം നിത്യവും പാരായണം ചെയ്യുന്നവർക്ക് അസാധാരണമായ ആകർഷണ ശക്തി ലഭിക്കുന്നതാണ് ആജ്ഞാശക്തി ലഭിക്കുന്നതാണ് അവർക്ക് എതിരായി ആരുമുണ്ടാവുകയില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം അവരോട് സംസാരിക്കുന്നവർക്ക് അവരെന്തു പറയുന്നുവോ അത് ഉൾക്കൊള്ളണമെന്നുള്ള തോന്നൽ തോന്നലുണ്ടാകുന്നുവെന്നും പറയുന്നു ഇങ്ങനെ അത്യത്ഭുതകരമായ ഫലശ്രുതി ജപഫലങ്ങൾ പറയുന്നതാണ് ലളിതാ സഹസ്രനാമ വൈഭവം ഒരു അത്യത്ഭുതകരമായ ഒരു ഫലം ആര് നോക്കും ക്രൂരദൃഷ്ടിയ ിയെ അവനെ അന്ധനാക്കിയിടും സ്വയം മാർത്താണ്ഡ ഭൈരവൻ ആര് നോക്കും ക്രൂരദൃഷ്ടിയ നാമസാഹസ്രജാപിയെ ലളിതാ സഹസ്രനാമം പതിവായി ജപിക്കുന്നവനെ ക്രൂരമായ കണ്ണുകളോടുകൂടി നോക്കുന്നവനെ അവനെ അന്ധനാക്കിയിടും സ്വയം മാർത്താണ്ഡ ഭൈരവൻ ഭൈരവൻ അവനെ അന്ധനാക്കുമെന്നാണ് ഈ മാർത്താണ്ഡ ഭൈരവൻ എന്ന് പറയുന്നത് സൂര്യൻ്റെ ഒരു വകഭേദമാണ് സൂര്യൻ്റെ വകഭേദം എന്താണെന്ന് ചോദിച്ചാൽ പ്രളയകാല സൂര്യൻ അതിനും വരാൻ പോകുന്ന ഒരു കാലമാണ് നമുക്ക് ഉപായത്തിൽ ചിന്തിക്കാനേ പറ്റൂ അതായത് ഇപ്പോൾ ശാസ്ത്രം പറയുമല്ലോ ദീർഘകാലം അനവധി മില്യൺസ് ബില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് ഇയേഴ്സ് ഒരു നക്ഷത്രം ഒരു സ്റ്റാർ കത്തിജ്വലിച്ച് കഴിയുമ്പോൾ അത് കഠിനമായ ഒരു സ്ഥിതിയിൽ വൈറ്റ് ഡ്വാർഫായി മാറുകയും പിന്നീട് അത് സ്വയം എരിഞ്ഞടങ്ങി ബ്ലാക്ക് ഹോളായി മാറുകയും ചെയ്യുമെന്നൊക്കെ ശാസ്ത്രത്തിൽ പറയും അങ്ങനെ ഒരു നക്ഷത്രം എരിഞ്ഞ് തീരാറാകുമ്പോൾ അതിൻ്റെ നേരെ നോക്കാൻ പറ്റാത്ത വിധം ഭീകരമായ ഒരവസ്ഥയെ പ്രാപിക്കും അങ്ങനെ സൂര്യൻ ആ അവസ്ഥയിൽ എത്തുന്നതിനെ ഒരു ദേവതാഭാവത്തിൽ പരികൽപ്പന ചെയ്തിരിക്കുകയാണ് തന്ത്രശാസ്ത്രം ആ ഭാവമാണ് മാർത്താണ്ട ഭൈരവൻ സാന്ദർഭിക വശാൽ പറഞ്ഞതേയുള്ളൂ എന്തായാലും ലളിതാ സഹസ്രനാമം ജപിക്കുന്നവനെ വളരെ ക്രൂരമായ ഭാവത്തിൽ നോക്കുന്നത് പോലും സൂക്ഷിച്ച് വേണമെന്നാണ് ചുരുക്കം അത്രമേൽ അത്ഭുത ഫലം നൽകുന്ന ഈ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഏറ്റവും വിശിഷ്ടമായ ഫലമാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ എല്ലാ ദുഃഖങ്ങൾക്കും പരിപൂർണമായ ശമനം ഹൃദയത്തിൽ അനുസ്യൂതമായ നിരന്തരമായ ആനന്ദം ഒരു സംശയവുമില്ല നിങ്ങൾക്ക് ജപിക്കാവുന്നതിൽ വച്ച് ജപിച്ചാൽ ഫലം കിട്ടുന്നതിൽ വച്ച് ഏറ്റവും വിശിഷ്ടമായ ഏറ്റവും ശക്തമായ ആരാധനാ സ്തോത്രം നമ്മുടെ കൂട്ടത്തിലുള്ളതിൽ ഒന്നാമത് ലളിതാമഹാത്രിപുരസുന്ദരിയുടെ ശ്രീലളിതാ സഹസ്രനാമ സ്തോത്രം മാത്രമാണ് ഇതിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഞാനിവിടെ നൽകിയത് അക്ഷര തെറ്റുകൂടാതെ കൃത്യനിഷ്ഠയോടുകൂടി വായിച്ച് പാരായണം ചെയ്യുന്നതിന് പരിശീലിക്കേണ്ടതുണ്ട് നിത്യജപം ശീലമുള്ളവർക്കല്ല ഈ പറയുന്നത് ആദ്യമായി ലളിതാ സഹസ്രനാമം ജപിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കൃത്യമായ പരിശീലനം ആവശ്യമുണ്ട് ഉച്ച അരണ സ്ഫുടതയോടുകൂടി തെറ്റുകൂടാതെ താളനിബദ്ധമായി അത് പാരായണം ചെയ്യുന്നത് ശീലിക്കേണ്ടതുണ്ട് അങ്ങനെ ശീലമായി കഴിഞ്ഞ് ഭക്തിപൂർവം ആ ലളിതാദേവിയുടെ രൂപ സൗകുമാര്യം ആ മനോഹരമായ രൂപം നമ്മുടെ മനസ്സിൽ ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ട് എല്ലാം മറന്ന് ഈ ജപം ചെയ്താൽ നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് സാധിക്കുമെന്നാണ് മഹർഷിമാർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ലളിതാദേവിയുടെ അത്ഭുതകരമായ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം